ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, വിനീഷ, വിനീഷ ഇപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടോ? വിനീഷ, വിനി. ആ മാം. ആ ഓക്കെ, വിനീഷ എന്ത് പറ്റി, ക്ലാസ് കേറാൻ പറ്റാ? എനിക്ക് പെട്ടെന്ന് ഫിക്സൊക്കെ ആയിട്ടേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ കൊറേ ക്ലാസ് മിസ്സായേ. അപ്പൊ ഉണ്ണിക്ക് പെട്ടെന്ന് ഈ ഫിക്സ് വന്നിങ്ങനെ കൊറേ വാശിയൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും മാം എടുത്ത് പറഞ്ഞു തരാണെങ്കിൽ ഞാന് മൊഡ്യൂൾസ് നോക്കിട്ട് എങ്ങനെയെങ്കിലും പഠിക്കാ വെച്ചിട്ടാ. ഓക്കെ, അപ്പൊ അതിന് ആരും ഒരു റെസ്പോണ്ടും പറയണ കേട്ടില്ല ഞാൻ ഇവിടെ. ഞാനെടുത്ത് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ വണ് എടുത്തു ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ ടു ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ചാപ്റ്റർ നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ ഏത് കിടക്കുന്ന ചിലപ്പം ചാപ്റ്റർ വൈസ് ചിലപ്പോ ഒരു ഇത് വ്യത്യാസം ഉണ്ടാകാം. എക്സ്ക്യൂസ് മീ വൺ മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ എടുത്തത് സി എസ് എസ് ഡി ആണ്, സെൻട്രൽ സ്റ്ററൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സി എസ് എസ് ഡി. പിന്നെ നെക്സ്റ്റ് ബ്ലഡ് ബാങ്ക്, ലാസ്റ്റ് റേഡിയോളജി. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന റേഡിയോളജിയാണ്. അഞ്ച് ചാപ്റ്റർ നമ്മള് അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, ബ്ലഡ് ബാങ്ക്, സി എസ് എസ് ഡി, റേഡിയോളജി. ഞാനേ ഫസ്റ്റ് രണ്ടു മൂന്ന് ചാപ്റ്റർ ഉണ്ടായിരുന്നു, ബ്ലഡ് ബാങ്ക് വരെ ഉണ്ടായിരുന്നു, പിന്നെ സി എസ് എസ് ഡി അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അപ്പഴേക്കും അവന് വയ്യാണ്ടായപ്പോഴേ, പിന്നെ ഡോക്ടർ വാശി പിടിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഫോണിൽ ക്ലാസ് കേൾക്കാനൊന്നും പറ്റുന്നില്ലേ, ഫോൺ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അറിയൊക്കെ. അപ്പൊ പെട്ടെന്ന് ഫിക്സ് കണ്ടാരണം ഡോക്ടർ പറഞ്ഞ നല്ല ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ വൺ വീക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു, അപ്പൊ പിന്നെ ഭയങ്കര മിസ്സായി. പിന്നെ മറ്റേ മോക്ക് ടെസ്റ്റിലാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒന്നും അറിയാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ അത് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊഡ്യൂൾസ് നോക്കിട്ട് പഠിക്കുകയും ചെയ്യാലോ. വായിച്ചു നോക്ക്, എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവാക്കി ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഫ്രീ ടൈം ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ എക്സ്ട്രാ പറഞ്ഞു തരാം ക്ലാസ് ഇവർക്കടെ കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയാലേ എന്തെങ്കിലും കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മള് റേഡിയോളജി ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എവിടെ വരെ എന്തെല്ലാം എടുത്തത് റേഡിയോളജിയില്? എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നത് അവിടെ ഇല്ലേ? അതിനകത്ത് ഫോർ പേഷ്യന്റ്, പേഷ്യന്റിന്റെ അല്ലേ പറഞ്ഞത്? ഓക്കെ, എന്ത് പറ്റി രാവിലെ എല്ലാവരും ഒരു ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? കഴിച്ചു. ഇല്ല ഇല്ല, മഴക്കാലുണ്ട്, ഇടയ്ക്ക് പെയ്യുന്നുണ്ട്. ആ അല്ല അല്ല, മഴ ഇപ്പൊ പെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ, മഴക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണ് ഇന്നലെ ക്ലാസ്സിൽ നിർത്തിയത്? മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ്, എന്തൊക്കെ നടപടികളാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്, അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഫോർ പേഷ്യന്റ്, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ സിടി ഡോസ്,
സെക്കൻഡ് ഷീൽഡ് പേഷ്യന്റ് ഷീൽഡ് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ് അല്ലേ പേഷ്യന്റിന്റെ പാർട്സ് ഷീൽഡ് ചെയ്യുക മറയ്ക്കുക പിന്നെ മെഷീൻ എപ്പോഴും പരിശോധിക്കണം അത് എങ്ങനെയാണ് മെഷീൻ പീരിയോഡിക് കാറ്ററൈസേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ മെഷീൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാം എല്ലാ കംപ്ലൈൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാം അതുപോലെ അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ലാസ്റ്റ് വൺ ഒരുപാട് സമയം അവിടെ ചെലവഴിക്കുന്നതൊക്കെ നമുക്ക് കുറച്ചും കൂടി കുറയ്ക്കാൻ നോക്കുക അതായത് റെഡ്യൂസ് ദി ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ് എക്സ്റേ സോഴ്സിന്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാം കുറയ്ക്കാൻ നോക്കുക ഓക്കെ ഒരുപാട് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാതെ എക്സ്റേ സോഴ്സിന്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയ്ക്കുക ഓക്കെ ഇത്രയും മെഷേഴ്സ് ഈ പറഞ്ഞ ഫോർ മെഷേഴ്സ് നമുക്ക് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇവിടെ വരെ ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ എടുത്തതാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഫോർ സ്റ്റാഫ് ഇനി സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് എന്തൊക്കെ നടപടികളാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് നോക്കിയേ ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് 3 meters ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് വാട്ട് ഈസ് ദ ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഇൻ എ റേഡിയേഷൻ റൂം മെഷീനും കൺട്രോൾ പാനൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് എത്രയാ 3 meters ബിറ്റ്വീൻ ദ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ നെക്സ്റ്റ് സെക്കൻഡ് വൺ നോക്കിയ ലീഡ് അപ്രോൺ ലീഡ് അപ്രോൺ എന്ന് പറഞ്ഞ ഉപരി വസ്ത്രം നമ്മളിപ്പോ നമ്മുടെ സാധാരണ ഡ്രസ്സിന് പുറമെ കോട്ട് പോലെ നമ്മള് എന്താ ഉപരി വസ്ത്രം ധരിക്കാം ഓക്കെ ലീഡ് അപ്രോൺ ഉപരി വസ്ത്രം ഗ്ലൗസ് കൈകളിലൊക്കെ ഗ്ലൗസ് യൂസ് ചെയ്യാം ആൻഡ് ഗോഗിൾസ് ഗോഗിൾസ് എന്ന് പറഞ്ഞ കണ്ണടകള് ഓക്കെ കണ്ണടകള് കണ്ണിലേക്ക് ആ റേസ് ഒക്കെ അയക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണടകൾ ധരിക്കാം ഡ്യൂറിങ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ് ഇത് ആ പേഷ്യന്റിന്റെ ആ പൊസിഷനിങ് ചെയ്യുമ്പോൾ അതായത് സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ടൈമില് സ്റ്റാഫിന് അവരുടെ ഡ്രസ്സിന്റെ ഒരു ഓവർകോട്ട് പോലെ ഉണ്ട് വേറെ ഡ്രസ് അവരിടും ഓക്കെ എക്സ്റേ അല്ലെങ്കിൽ MRI ചെയ്യുന്നിടത്തൊക്കെ നിൽക്കുന്ന സ്റ്റാഫുകള് ലീഡ് അപ്രോൺ ഗ്ലൗസ് ആൻഡ് ഗോഗിൾസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ് ആ പേഷ്യന്റിനെ നമ്മള് സ്കാൻ ചെയ്യുന്ന ആ ടൈമില് ആ സ്റ്റാഫുകൾക്ക് ഉപരി വസ്ത്രം ധരിക്കാം കയ്യിൽ ഗ്ലൗസുകൾ ധരിക്കാം ഗോഗിൾസ് കണ്ണടകൾ ധരിക്കാം ഇതെല്ലാം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് നെക്സ്റ്റ് തേർഡ് നോക്കിയേ യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ് TLD TLD എന്ന് പറഞ്ഞ തെർമോ ലൂമിനിസെന്റ് ഡോസിമീറ്റർ ഇവിടെ നമുക്ക് യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ യൂസ് ചെയ്യാം അതിന് ഓരോ എക്സാമ്പിൾ ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത് തെർമോ ലൂമിനിസെന്റ് ഡോസിമീറ്റർ ഡോസിമീറ്റർ ഈസ് ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പ്ലോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ് അപ്പൊ അതിന്റെ റേഡിയേഷൻ എത്രത്തോളം റേഡിയേഷൻ ഒക്കെ ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ ഡോസിമീറ്റർ ദാറ്റ് മെഷേഴ്സ് എക്സ്പ്ലോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ് ഒരു പ്രത്യേക ആ ഒരു പിരീഡ് ആ ഒരു ടൈമില് എത്രമാത്രം എക്സ്പ്ലോഷർ നടക്കുന്നുണ്ട് അതിന്റെ മെഷേഴ്സ് ആ റേഡിയേഷനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഡാഷ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷേഴ്സ് എക്സ്പ്ലോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പിരീഡ് ഓക്കെ നെക്സ്റ്റ് ആണ് ഫോർത്ത് വൺ മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പ്ലോഷർ എവറി മന്ത് മോണിറ്റർ ചെയ്യുക മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക നിരീക്ഷിക്കുക എന്നുള്ള അർത്ഥം റേഡിയേഷൻ എക്സ്പ്ലോഷർ എവറി മന്ത് എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പ്ലോഷർ എത്രമാത്രം റേഡിയേഷൻസ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലോഷർ എത്ര ഇതുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യുക നിരീക്ഷിക്കുക എല്ലാ മാസവും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പറയുന്നതാണ് അത് 4 points തന്നേക്കുന്ന ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഈസ് 3 meters ലീഡ് അപ്രോൺ ഗ്ലൗസ് ആൻഡ് ഗോഗിൾസ് ഡ്യൂറിംഗ് ദ
ടൈം ഓഫ് പൊസിഷൻ സ്കാൻ ചെയ്യുന്ന ആ ടൈമിലൊക്കെ നമുക്ക് ഈ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുടെ ഡ്രസ്സിന്റെ മുകളിൽ ഉപരി വസ്ത്രങ്ങൾ ധരിക്കാം, ഗ്ലൗസുകൾ ധരിക്കാം, കണ്ണടകള് ധരിക്കാം. പിന്നെ യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേ ഡിവൈസുകൾ യൂസ് ചെയ്യാം. ആ ഡിവൈസാണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. എത്രത്തോളം അത് എത്രത്തോളം എക്സ്പ്ലോഷർ റേഡിയേഷൻ എക്സ്പ്ലോഷർ നടക്കുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. പിന്നെ അടുത്ത മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പ്ലോഷർ എവറി മന്ത്. എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പ്ലോഷർ റേഡിയേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മോണിറ്റർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർ പബ്ലിക്, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷൻ ആണ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞല്ലോ അതൊരു പ്രത്യേക ഒരു ഏരിയ ആക്കി സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം. ഇപ്പൊ ജനറൽ ട്രാഫിക് മറ്റുള്ള എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകുന്നതോ അല്ലെങ്കിൽ കോമൺ പാത്തിന്റെ അവിടെയൊക്കെയാണ് എല്ലാവരും ജനറൽ ട്രാഫിക്കിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ അതിക്കടെയൊക്കെ പാസ് ചെയ്ത് പോകും എപ്പോഴും. അപ്പൊ അങ്ങനെ അവർക്ക് ആ പബ്ലിക്കിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്, ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പിന്നെ യൂസ് വാർണിംഗ് ബോർഡ്. അവിടെ എക്സ്റേ അല്ലെങ്കിൽ റേഡിയേഷൻ റൂം ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വാർണിംഗ് ബോർഡുകൾ, വാർണിംഗ് സൈൻസുകൾ കാണിക്കാം. അപ്പൊ അതിക്കടെ പോകുന്ന പബ്ലിക്കിന് മനസ്സിലാവും നമുക്ക് അങ്ങോട്ട് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ റേഡിയേഷൻ ചെയ്യുന്നതാണ്, സ്കാനിങ് നടക്കുന്നതാണെന്നൊക്കെ നമുക്ക് അങ്ങനെ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള വാർണിംഗ് ബോർഡുകൾ യൂസ് ചെയ്യാം. അത് പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളോട് ഇങ്ങനെ പല വാർണിംഗ് ബോർഡുകളും നമുക്ക് പല ഡേറ്റേഴ്സിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയാ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂലോ. വാർണിംഗ് സൈനുകള് നമുക്കൊരു പ്രിക്കോഷൻ ആണ്, നമുക്കത് എന്താ പറയാ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആ റേഡിയോ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വാർണിംഗ് ബോർഡുകൾ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. ഗ്ലോസ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന സൈനുകൾ ഉപയോഗിക്കാം റേഡിയേഷൻ ഏരിയയില്. അപ്പൊ പെട്ടെന്ന് ആളുകൾ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള സൈനുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു കോഷൻ തന്നിട്ടുണ്ട് ഹൈ റേഡിയേഷൻ ഏരിയ കണ്ട. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വെച്ചു കഴിഞ്ഞാൽ സൈൻ ബോർഡ് അവിടെ കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ ആളുകൾക്ക് മനസ്സിലാവാം അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ഹൈ റേഡിയേഷൻ ഏരിയ ആണ് എന്നുള്ള ഒരു കോഷൻ ബോർഡ് കോഷൻ വെക്കുകയാണെങ്കിൽ. ഓക്കെ, അത് യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. ഇനി നെക്സ്റ്റ് തന്നേക്കുന്നത് ഫോർത്ത് പോയിന്റ് നോക്കിയേ, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ് വെൻ ദ എക്സ്റേ മെഷീൻ ബിഹൈൻഡ് ദ നീഡഡ് ഡോർ ഈസ് ഡിസ്ചാർജിങ് റേഡിയേഷൻ ടു പ്രിവെന്റ് യൂണി ഇന്റൻഷണൽ എൻട്രി ഇൻ ടു ദ റൂം വിത്തൗട്ട് വെയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. സെന്റൻസ് ഇത്തിരി ലെങ്തിയാണുള്ളൂ, പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മള് ഈ റേഡിയേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ റേഡിയോളജി ആ റൂമിന്റെ ആ ഡോറിന്റെ മുകളിൽ ഒരു ലൈറ്റ് കത്തിക്കെടുത്തത് കണ്ടിട്ടുണ്ടോ? തെളിപ്രകാശിക്കുന്നത് കണ്ടിട്ടുണ്ടോ? റെഡ് ലൈറ്റ് എക്സ്റേ ഒക്കെ എടുക്കുന്ന ടൈമില് അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡോറിന്റെ ലൈറ്റ് കത്തിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കത്തുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ അറിയിക്കുന്ന പുറത്തിരിക്കുന്ന ആളുകളെ അത് അവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് വാർണിംഗ് കൊടുക്കുന്നതാണ്. അപ്പൊ ആ ലൈറ്റ് അവിടെ ലിറ്റ് ചെയ്യുക, പ്രകാശിക്കുകയാണെങ്കിൽ തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അകത്ത് സ്കാനിങ് നടക്കുകയാണ് എന്നുള്ളത് ജനങ്ങൾക്കൊക്കെ ഒരു അവേർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ പെട്ടെന്ന് നമ്മൾ അതിന്റെ അകത്തേക്ക് നമ്മുടെ കയറുന്നതൊക്കെ വിത്തൗട്ട് വെയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ അകത്തേക്കൊക്കെ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങോട്ടേക്ക് ആ റൂമിലേക്ക് എൻട്രി ചെയ്ത് തടയാൻ വേണ്ടിയാണ് അങ്ങനെ ലൈറ്റ് കത്തിക്കിടക്കുന്നത്. അപ്പൊ അതാ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന സമയത്തൊക്കെ പുറത്ത് ആ ലൈറ്റ് ഓൺ ആയിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അവിടെ എക്സ്റേ ചെയ്യാണ് അല്ലെങ്കിൽ സ്കാനിങ് നടക്കുകയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് നമുക്ക് ഒരു വാർണിംഗ് തരുന്നതാണ്. ഓക്കെ, അതാണ് ആ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ. വാർണിംഗ് ലൈറ്റുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് റീച്ച് വെൻ ദ എക്സ്റേ മെഷീൻ ബിഹൈൻഡ് ദ ലീഡർ ഡോർ ഈസ്. ആ ലീഡർ ഡോർ ആ ഡോറിന്റെ പുറകില് അതായത് മുകളിലായിട്ട് ഡോർ ഈസ് ഡിസ്ചാർജിങ് റേഡിയേഷൻ ടു prevent uni intentional entry into the room. നമ്മള് നമ്മളൊരു എന്താ പറയാ അനുവാദം ഇല്ലാതെ പെട്ടെന്ന് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ നമ്മൾ പെട്ടെന്ന് അകത്തേക്ക് കടക്കുന്നത് തടയാൻ, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് അവിടെ പ്രകാശിപ്പിക്കുന്നത്. ഓക്കെ, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, ശ്രദ്ധിക്കാറുണ്ടാവും. ഇനി നിങ്ങള് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ചാൻസ് ഒക്കെ വരികയാണെങ്കിൽ ആരെയും കൊണ്ടാണെങ്കിലും തീവണ്ടി പോകുമ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടോ, അവിടെ എങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളതൊക്കെ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് നിരീക്ഷിച്ചു നോക്കാം. ഓക്കെ, അങ്ങനെ ഇതിനും 4 points ആയിട്ടാ തന്നേക്കുന്നത്. ഓക്കെ, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷൻ ഏതൊക്കെയായിരുന്നു? ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, വാർണിംഗ് ബോർഡുകൾ യൂസ് ചെയ്യാം, പിന്നെ അതുകൂടാതെ യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. റേഡിയേഷൻ ഏരിയയില് മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന സൈനുകൾ അത് അവിടെ താഴെ കൊടുത്തേക്കുന്നത്, കോഷൻ എന്ന് പറഞ്ഞ സൈൻ കൊടുത്തേക്കണ്ടില്ലേ, ഹൈ റേഡിയേഷൻ ഏരിയ. അപ്പൊ അങ്ങനെ അത് കൊടുക്കാം. പിന്നെ അടുത്തത് നമുക്ക് ആ സ്കാനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് ആ ഡോറിന്റെ മുകളിലായിട്ട് ലൈറ്റ് നമുക്ക് തെളിക്കാം. അപ്പോ നമുക്കല്ല, അവിടെ എക്സ്റേ ചെയ്യുമ്പോൾ അവിടെ തന്നെ സജ്ജീകരിച്ച് വെച്ചേക്കുന്നതാണ്. എക്സ്റേ ചെയ്യുന്ന സമയത്ത് അവര് ലൈറ്റ് ഓൺ ആക്കിയിടും. അപ്പോ നമുക്ക് ആ അനുവാദം കൂടാതെ വേറെ പ്രൊട്ടക്ഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് 4 ഈ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ഒന്ന് വേഗം വായിച്ചു നോക്കി 8 points വേഗം ഒന്ന് റീഡ് ചെയ്യും കേട്ടാ. ഫോർ സ്റ്റാഫും ഫോർ പബ്ലിക്കും ഒരു ചെറിയൊരു പോർഷനും കൂടി ഉള്ളു, അതിനുശേഷം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. മാഡം, ഓപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ സി ടി ഡോസ് ഒന്ന് പറയാമോ? ഓപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ സി ടി ഫോർ പേഷ്യന്റിന്റെ, അതിനകത്ത് ആ സി ടി അല്ലെങ്കിൽ എക്സ്റേ ഡോസ് ഓപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് അളവില് കൊടുക്കാൻ, അത് നമ്മൾ അളവൊന്നും കൂട്ടി കൊടുക്കാൻ പാടില്ല, അതിന് ഇത്ര ഇതുണ്ടാവും, കറക്റ്റ് അളവുണ്ടാവും. അപ്പൊ അത് ഓപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് അളവിൽ നൽകുക എന്നാണ്. എക്സ്റേ സി ടി ഡോസുകൾ കറക്റ്റ് അളവിൽ നൽകുക, അത് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. ഫോർ സ്റ്റാഫ് മൂന്നാമത്തെ പോയിന്റ് ഒന്ന് പറയുമോ? നേരത്തെ നെറ്റ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മളെ യൂസ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ് TLD എന്ന് പറയും. ഈ തെർമോ ലൂമിസൻ ഡോസിമീറ്റർ നമ്മൾ അതിന്റെ അതിനകത്ത് മെഷർ റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡോസിമീറ്ററിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസ് ആണ്. എത്രമാത്രം റേഡിയേഷൻ എക്സ്പോഷർ അവിടെ നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കറക്റ്റ് അളവിലാണോ റേഡിയേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മെഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അത് നമുക്ക് യൂസ് ചെയ്യാന്നാ പറയുന്നത്. അത് സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പറയുന്ന ഒരു പോയിന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ് അതായത് ഡോസിമീറ്റർ is an instrument that measure exposure to ionizing radiation over a given period. Ionizing radiation, radiation exposure അളക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. മാം, ആ ഫോർത്ത് പോയിന്റും കൂടി ഒന്ന് പറയാമോ? ഫോർ സ്റ്റാഫിൽ എന്താ മോണിറ്ററിങ്? മോണിറ്ററിങ് ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കാം റേഡിയേഷൻ എക്സ്പ്ലോഷർ എവരി മന്ത്, എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പ്ലോഷർ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കാം എത്രത്തോളം റേഡിയേഷൻ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ,
നെക്സ്റ്റ് പബ്ലിക്കിന്റെ നമ്മുടെ മൂന്ന് പോയിന്റ്സ് പറഞ്ഞ് അത് എല്ലാം ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന്, ആ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഷുവറാക്കേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതെന്തൊക്കെയാണ് നോക്കി. Enlarging and consenting all radiology department policies and course of action for the radiology department. Enlarging എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള മീനിങ്, ഡെവലപ്പിംഗ്. കൺസെന്റിംഗ് എന്ന് വെച്ചാൽ അപ്രൂവ് നൽകുക, അപ്രൂവ് ചെയ്യുക. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസികളും നടപടിക്രമങ്ങളും ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അപ്രൂവ് ചെയ്യുകയും ചെയ്യുക. അപ്രൂവ് ചെയ്യുകയെന്ന് വെച്ചാൽ അംഗീകരിക്കുകയും ചെയ്യുക, അതിനുവേണ്ട കൺസെന്റ് കൊടുക്കുകയും ചെയ്യുക. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസീസും നയങ്ങളും, പോളിസീസ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഇതാണ് പോളിസികളും നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുക, അംഗീകരിക്കുകയും ചെയ്യുക. ഇത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പോളിസികളും കോഴ്സ് ഓഫ് ആക്ഷൻ, കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞ എല്ലാ നടപടിക്രമങ്ങളും ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ അതിനുള്ള അപ്രൂവ്, അംഗീകാരം നൽകുകയും ചെയ്യുക. ഓക്കെ, അപ്പോയിന്റ്മെന്റ് അതിനകത്ത് ഓരോ പോയിന്റ് ആയിട്ട് ഇവിടെ തന്നേക്കുള്ളത് നോക്കി. Appointment system for ward patient should be so planned that the inpatient needs not have to wait excessively. Appointment system for ward patient should be so planned. Appa wardi kadakkunna patients undallo avarkulla appointment system avade planned aayirikkanam that inpatient need not have to wait excessively. Avade already admit aayittulla patients aanu inpatients nu parayunnu. അപ്പൊ അങ്ങനെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവർക്ക്, ആ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഇപ്പൊ ഡോക്ടർ എക്സ്റേയോ അല്ലെ സ്കാനിംഗ് ഒക്കെ പറയുമ്പോ അവരെ അധിക ടൈം അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കാതെ, എന്നുവെച്ചാൽ തീരെ വയ്യാത്തവരെയാണല്ലോ അഡ്മിറ്റ് ആക്കുന്നത്, അപ്പൊ അവരെ അധിക സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യണം, പ്ലാൻഡ് ആയിരിക്കണം. System for ward patient should be so planned. Ward patients inulla appointment system planned aayirikkanam. Adayathu avade inpatients ne not have to wait excessively. Avade kedakkunna patients ne adhika samayam avade wait cheyyatha reethiyil planned aayirikkanam. Ward patients inde appointment system well planned aayirikkanam. Okay. Appointment system for ward patient should be so planned that endinana that the inpatient need not have to wait excessively. അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്ക് അധിക സമയം അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്പെൻഡ് ചെയ്യാതെ, അവർക്ക് അധിക സമയം ഇരുത്താതെ അവർക്ക് ഉള്ള കാര്യങ്ങൾ, അവർക്കുടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ് നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോ അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഇനി ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് എങ്ങനെ ഫോളോ ചെയ്യണം, അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഈ ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ഫോളോ ചെയ്യണം. അപ്പൊ ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ, അത് ഈ ഷിഫ്റ്റിംഗ് ആണെങ്കിൽ ഫുൾ ആണെങ്കിൽ അങ്ങനെ, അത് ആ ഷിഫ്റ്റ് ആണെങ്കിലും ആ ടൈമിംഗ് ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് തന്നെ ഫോളോ ചെയ്യണം എന്നാ പറയുന്നത്. Department timing are followed according to the hospital policy. Hospital policy anusaricha department timing follow cheyanam. Next, non-essential waiting time should be averted. Avert cheyyuka anusaricha prevent ennulla meaning thanne olivakkuka. Non-essential waiting time should be avoided. നമ്മൾ അധിക സമയം ചെലവഴിക്കാതെ അവിടെ സ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം എന്നാ പറയുന്നത്. നോൺ എസൻഷ്യൽ അമിതമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ആ ടൈം, വെയിറ്റിംഗ് ടൈം ഒഴിവാക്കുക. നെക്സ്റ്റ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ നടപടികൾ, മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് നടത്തുക. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് നോക്കി.
The radiology department must maintain an effective working relationship with the medical staff, the administration, and the other hospital departments and the services. In radiology department must maintain an effective working relationship. കണ്ടോ radiology department ൽ അവരെ നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആരൊക്കെയായിട്ടാ? മെഡിക്കൽ സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റാഫുകളായിട്ടും അഡ്മിനിസ്ട്രേഷൻ ആയിട്ടും ആൻഡ് ദ അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സർവീസ്, ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സും സേവന സർവീസും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. Radiology department must maintain an effective working relationship with the medical staff, the administration, and other hospital departments and services. Next point again, assessment of the quality and exactness of radiology services. Okay, assess cheyanu chenda, what is assessment? Assess cheyam അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റിയില് ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. എക്സാക്ട്നെസ് എന്ന് പറഞ്ഞാൽ കൃത്യത, കൃത്യതയും ക്വാളിറ്റിയും കൃത്യതയും. റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്യുന്നത്, അതവന്റെ ആക്യുറേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും. അതിന്റെ കൃത്യതയൊക്കെ അസസ് ചെയ്യണം, വിലയിരുത്തണം, വിലയിരുത്തുക. നെക്സ്റ്റ് നോക്കിയേ, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. എല്ലാ റിപ്പോർട്ടും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. ഹു ഈസ് റേഡിയോളജിസ്റ്റ്? നമ്മൾ എഴുതിയായിരുന്നു ആരാ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞേ. റേഡിയോളജിസ്റ്റ് ആരാ? ഹു ഈസ് റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടർ ആണ്. In diagnosing and treating injuries and disease using medical അതൊരു മെഡിക്കൽ ഡോക്ടർ ആണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റിംഗ് ഇഞ്ചുറി ഓർ ഡിസീസ് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഇഞ്ചുറീനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെഡിക്കൽ ഡോക്ടർ ആണ് റേഡിയോളജിസ്റ്റ്. ഓക്കെ, എല്ലാ റിപ്പോർട്ടും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. ഓൾ ദി റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. അത് അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? അങ്ങനെ ഫോളോ ചെയ്യുന്നില്ലേ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്, അഡ്മിനിസ്ട്രേഷൻ ഷുവറാക്കേണ്ട കാര്യമാണ്. നമുക്കിപ്പോ എന്ത് റിപ്പോർട്ട്സ് ആണെങ്കിലും അതിന്റെ ബന്ധപ്പെട്ട ആളുകളുടെ സിഗ്നേച്ചർ വേണം, എന്നാലാണ് അതിന്റെ വാലിഡിറ്റിയുള്ളൂ. നമുക്ക് അത് ഒരു പ്രൂഫ് എന്നുള്ള നിലയില് ആ ഡോക്ടർ റേഡിയോളജിസ്റ്റ് ആ റിപ്പോർട്ട് കണ്ട് അത് അതിനുശേഷം അത് അസസ് ചെയ്തിട്ടാണ് അത് സൈൻ ചെയ്തത്, ഓക്കെ ആണെന്നുള്ളത്. അപ്പൊ അത് നമുക്കും ഒരു എന്താ പറയാ, നമുക്കൊരു ഇതാണ്, സൈൻ ചെയ്യുമ്പോ അത് ഓക്കെ ആണെന്നുള്ള ഒരു ഇതാണല്ലോ. അങ്ങനെ എല്ലാ റിപ്പോർട്ട്സുകളും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. നെക്സ്റ്റ് നോക്കിയേ, There should be well-trained and registered radiographers. ഞാൻ പറഞ്ഞു ഈ നെക്സ്റ്റ് റേഡിയോഗ്രാഫർ വരുന്നുണ്ട്. There should be well-trained, നല്ല ട്രെയിനിങ് ഉള്ള ആൻഡ് രജിസ്ട്രേഡ് റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ആരാ റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ? റേഡിയോഗ്രാഫേഴ്സ് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്, ഡോക്ടർ അല്ല, മെഡിക്കൽ ഡോക്ടർ അല്ല അദ്ദേഹം, ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ദാറ്റ് ഡെലിവർ ആൻഡ് ഫെസിലിറ്റേറ്റ് മോസ്റ്റ് റേഡിയോളജിക്കൽ പ്രൊസീജിയർ. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. ഈസ് നോട്ട് എ മെഡിക്കൽ ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ അല്ല, മെഡിക്കൽ ഡോക്ടർ റേഡിയോളജിസ്റ്റ് ആണ്. പക്ഷെ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള, നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, രജിസ്റ്റർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് റേഡിയോഗ്രാഫർ എന്ന് പറയുന്നത്. റേഡിയോഗ്രാഫർ at least one should be available on call all time. ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒരാള് റേഡിയോഗ്രാഫർ അവിടെ അവൈലബിൾ ആയിരിക്കണം ഡിപ്പാർട്ട്മെന്റിൽ. ഓൾ at least one should be available, ഒരാളെങ്കിലും അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓൺ കോൾ ഓൾ ടൈം, ഏത് ടൈമിലും വിളിച്ചാൽ നമുക്ക് അവിടെ അവൈലബിൾ ആവുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു റേഡിയോഗ്രാഫർ എങ്കിലും അവിടെ ഉണ്ടായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ദ റെഗുലേഷൻ ഓഫ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. നമ്മൾ പറഞ്ഞതല്ലേ AERB, എക്സ്പാൻഡഡ് ഫോം അറ്റോമിക്
എനർജി റെഗുലേറ്ററി ബോർഡ് ആൻഡ് ദ ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ ബി എ ആർ സി ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ ഷുഡ് ബി ക്ലബ് ടു എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും അതിന്റെ നിയന്ത്രണവും അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ കണ്ടോ അതിന്റെ നിയന്ത്രണവും നിലവാരവും നിയന്ത്രണവും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ആൻഡ് ദ ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം ഷുഡ് ബി ക്ലങ് ടു അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ സ്റ്റാൻഡേർഡും റെഗുലേഷൻ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ ഷുഡ് ബി ക്ലൗഡ് ടു ഇത്രയാണ് ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഷുവർ ആക്കേണ്ട കാര്യങ്ങൾ ഓക്കെ പ്രിയ ഫസ്റ്റത്തെ രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചേ രണ്ടോ മൂന്നോ പോയിന്റ് വായിച്ചു നോടി നമുക്കൊന്ന് വായിച്ചു പോകാം അപ്പൊ നിനക്ക് ഏതെങ്കിലും കിട്ടാത്തതുണ്ടോ നോടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം സന്ധ്യ ഒന്ന് റീഡ് ചെയ്യാമോ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാട്ട് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻഡ് ദാറ്റ് ഇൻ പേഷ്യന്റ് നീഡ് ടു need not have to wait excessively okay vaichu poyam adiya explain cheyana ningalku manasilayathu venengil just onnu explain cheyda appo mattullavarku adu korchu koodi onnu namukku correct cheyyalo inpatient aayirikkunna vare ottri wait cheyikkade neethe appointment ok planned aayirikkanam okay department timings are followed according to the hospital policy ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ചുള്ള ടൈമിംഗ് ആയിരിക്കണം നോ എസൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോർട്ടഡ് ഒത്തിരി സമയം പേഷ്യൻസിന് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് മെഷീൻസ് ആർ ആൻഡ് എക്യുപ്മെന്റ് മെഷീൻസ് ഒക്കെ നല്ല കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിരിക്കണം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണക്കുള്ളൂ The radiology department must maintain an effective working relationship with the medical staff, the administration and other hospital department and services. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ മെയിൻറ്റെയിൻസ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളില്ലേ അതായത് അവരുടെ ബന്ധം മെഡിക്കൽ സ്റ്റാഫിന് ഉണ്ടാവണമെന്ന് അഡ്മിനിസ്ട്രേഷനും നിങ്ങളും മറ്റുള്ളവരും ആ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായത് ഒന്നുകൂടി കറക്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇവര് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് വായിപ്പിക്കുന്നത് അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കാം ഓക്കെ നെക്സ്റ്റ് പോയിന്റ് Assessment of the quality and assistance of radiology services. അതായത് ക്വാളിറ്റിയും അസിസ്റ്റൻസ് ഒക്കെ വിലയിരുത്തുക അവരുടെ കൃത്യതയും റേഡിയോളജി സർവീസ് ഇതൊക്കെ വിലയിരുത്തണമെന്ന് നല്ല ക്വാളിറ്റിയിലല്ലേ ചെയ്യുന്നത് ക്വാളിറ്റി അല്ലേ അത് കറക്റ്റ് അല്ലേ കൃത്യതയൊക്കെ ഒന്ന് അസസ് ചെയ്യുക നെക്സ്റ്റ് All the reports are to be signed by radiologist. അതായത് മെഡിക്കൽ ഡോക്ടർ ആയിരിക്കണം ഈ സൈൻ ചെയ്യണം അതായത് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം സൈൻ ചെയ്യണം നെക്സ്റ്റ് സന്ധ്യ ഇവിടെ ഒരു വേറെ സന്ധ്യ എസ് കിടക്കണ്ടല്ലോ ഞാൻ എന്റെ സ്ക്രീനിലുള്ളവരെയാട്ടാ ഞാൻ വിളിക്കുന്നേ
ഞാനും സന്ധ്യയാണ് ടീച്ചർ. ആദ്യത്തെ പോയിന്റ്സ് വായിച്ചത് ഞാനാ. ഞാൻ സന്ധ്യ സി എൽ. സന്ധ്യ സി ആണ് വായിച്ചത്? സി എൽ ആണ് വായിച്ചത്. ഇതില് സന്ധ്യ ഷിബു എന്നാ കിടക്കുന്നേ. സന്ധ്യ ഷിബു ആ വായിച്ചേ ആദ്യത്തെ. അപ്പൊ ഇവിടെ ഒരു സന്ധ്യ എസിനെ കണ്ടു. സന്ധ്യക്ക് ഒന്ന് വായിക്കാൻ പറ്റുമോ? സന്ധ്യ നെക്സ്റ്റ് ലാസ്റ്റ് രണ്ട് പോയിന്റ് ഞാൻ അടുത്താണ് വിളിക്കാം. കേൾക്കുന്നില്ലേന്ന് എനിക്കറിയില്ല. നെഹറിൻ, നെഹറിൻ, നെഹറിൻ ഇല്ല. ഐശ്വര്യ, യെസ് മാം. ലാസ്റ്റ് രണ്ട് പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, ദേർ ഷുഡ് ബി വെൽ ട്രെയിൻഡ് ആൻഡ് രജിസ്റ്റേർഡ് റേഡിയോഗ്രാഫേഴ്സ്. അതായത് റേഡിയോളജിയിലെ ഒരു റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് വെൽ ട്രെയിൻഡും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഉള്ളതും ആയിരിക്കണം. രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് വേണം അവിടെ. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ടൈം. അതായത് നമുക്ക് എപ്പോ വിളിച്ചാലും അവൈലബിൾ ആവാനായിട്ട് ഒരു റേഡിയോഗ്രാഫർ മസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. The Standard and Regulations of Atomic Energy Regulatory Board and the Division of Radiological Protection, Bhabha Atomic Research Center should be climbed to. അതായത് ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആയിരിക്കും. അതിന്റെ അനുസരിച്ചായിരിക്കണം. നമുക്ക് എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം. ബഫ അറ്റോമിക് റിസർച്ച് സെന്ററിന് ഇതനുസരിച്ചിട്ട് വേണം എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഓക്കെ മാം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ല എല്ലാ പോയിന്റ്സും? നമുക്ക് എന്നാ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ അല്ലേ? നോട്ട്ബുക്ക് എടുക്കാം. ഓക്കെ, ആരാ വിളിക്കുന്നേ? മേഘയാണോ? ആരാ വിളിച്ചേ? എല്ലാ പോയിന്റ്സും കിട്ടിയില്ലേ നിങ്ങക്ക്? മാഡം ഇന്നലെ നോട്ട് എഴുതിപ്പിച്ചായിരുന്നു. വേറെ അധികം എഴുതാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് അതാണ് ഓരോ ചാപ്റ്ററും കഴിയുമ്പോഴും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൽ നിന്ന് ഒരു എക്സസൈസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. അപ്പൊ കുറച്ചൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തരുന്നേ. അപ്പൊ അതനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ ബാക്കിട്ട് നിങ്ങളുടെ നോട്ട് അതറിയാലോ, നിങ്ങളുടെ ഈ പ്രിന്റഡ് നോട്ട്. ഇതാണ് നിങ്ങളുടെ മെയിൻ നിങ്ങൾക്ക് പഠിക്കേണ്ട സാധനം. അപ്പൊ അതിനകത്തുനിന്നുള്ളത് ഇപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആവുന്നതുകൊണ്ട് നമുക്ക് ഓരോ പോയിന്റും നമുക്ക് വൺ വേർഡ്സ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നിങ്ങൾക്ക് തന്നേക്കുന്ന ഈ നോട്ട് കറക്റ്റ് ആയിട്ട് വായിക്കും. ഇപ്പൊ ക്ലിയർ ആണ് നിങ്ങൾ അത് ഓരോന്നും എല്ലാവരും എനിക്ക് ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ക്ലിയർ ആയി പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് തന്നെ ഒന്നുകൂടി നിങ്ങൾ അതൊന്ന് റീഡ് ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാരണമായിരിക്കും. എന്തായാലും ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ നിനക്കത് കേട്ടതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാ വരുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, എക്സാമൊന്നും പ്രശ്നമുള്ള ഇതല്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതിപ്പോട്ടോ. നമുക്കപ്പോ നോക്കാം എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ഒന്നും തരുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 10-20 ക്വസ്റ്റ്യനുകളൊക്കെ എഴുതാം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിലും വരുന്നുണ്ട്. പിന്നെ ബാക്കിട്ട് നിങ്ങൾ ഈ നോട്ടും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇൻ റേഡിയോളജി, ഇൻ റേഡിയോളജി ദ ഡയഗ്നോസിസ് DIAGNOSIS. ഇൻ റേഡിയോളജി ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് and treatment of disease by using dash. In radiology, the diagnosis and treatment of disease by using dash. Imaging technology. Okay, good. Imaging technology by using imaging technology. Mam, what is the question? Question parayalam. Okay, in radiology the diagnosis
the diagnosis and treatment of disease and treatment of disease by using dash. Okay, next question. Okay, finish your leg. Second question, you go. Okay, the next one. Imaging and treatment of blood vessels. Imaging and treatment of blood vessels. Ada, imaging and treatment of blood vessels. നിങ്ങളുടെ നോട്ടിലേക്ക് നോക്കിയേ. ആഞ്ചിയോഗ്രഫി എന്നാണ്, ആഞ്ചിയോഗ്രഫി അത് കറക്റ്റ് പറഞ്ഞു. അതെന്ന് വെച്ചാൽ നമ്മൾ എത്ര ബ്ലോക്ക് ഉണ്ടോ, എത്രത്തോളം ബ്ലോക്ക് ഉണ്ട്, ഏത് ബ്ലഡ് വെസലിനാണ് ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് ആഞ്ചിയോഗ്രഫി എന്ന് പറയുന്നത്. അതായത് ആഞ്ചിയോപ്ലാസ്റ്റി ഇവിടെ തന്നിരുന്ന ആ ട്രീറ്റ്മെന്റ്, അതായത് ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ, കണ്ട അത് രണ്ടും ബ്രാക്കറ്റിലായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ നോട്ടിൽ ക്ലിയർ ആക്കി തന്നുകൊണ്ട് നമുക്ക് ആഞ്ചിയോഗ്രഫി എന്ന ആൻസർ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. Imaging and treatment of blood vessels, angiography. There you go, angiography. Next question. Next one. Radiology. That focuses 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 on the using minimally invasive 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 interventional technique. FOCUS radiology that focuses on the using minimally MINIMALY minimally invasive interventional techniques INTERVENTIONAL interventional techniques to diagnose and treat patients. To diagnose and treat patients. Non-surgical treatments. Diagnostic radiology. Interventional radiology. Okay, very good. Interventional radiology. Next question. Interventional radiology. Next one. Radiology department
റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ഡാഷ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ഡാഷ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ. Next one, expand, E-X-P-A-N-D, expand, A-E-R-B, capital letters later, expand, A-E-R-B. A-E-R-B. Atomic Energy Regulatory Board. Okay, Atomic Energy Regulatory Board. Energy Regulatory Board. Next question. Radiology rooms are secluded that people cannot come. Dash meter. റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ്. SECLUDED. റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് ദാറ്റ് പീപ്പിൾ കനോട്ട് കം ഡാഷ് മീറ്റർ ഓഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾ. എത്ര മീറ്റർ? 1 meter. It's outside wall. പുറം ഭിത്തിയിൽ നിന്ന് എത്ര മീറ്റർ അകലെ ആയിരിക്കണം റേഡിയോളജി റൂം എന്ന് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡോസിമീറ്റർ DOSIMETER. Dosimeter is used to assess absorbed rate of absorbed, absorbed rate of dash. Example ചോദിച്ചതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണിത്. Dosimeter is used to assess the absorbed rate of dash. മിസ്സെ മ്യൂട്ട് ആക്കാൻ പറയോ, കേൾക്കുന്നില്ല. മ്യൂട്ട് ചെയ്തേ ജിൻസി അനീഷ്. ഓക്കെ മിസ് ഒന്നുകൂടി പറയാമോ? Dosimeter is used to assess assess the absorbed rate of dash. ഓപ്ഷൻസ് ഞാൻ തരാം. ലൈറ്റ്, ഹീറ്റ്, റേഡിയേഷൻ, സ്റ്റീൽ. കറക്റ്റ് ആൻസർ ഏതാ? Radiation. Okay, dosimeter is used to assess the absorbed rate of radiation. Next question. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. What is the adequate distance between machine, M-A-C-H-I-N-E, and control panel.
വിഷയൻ ആറ്റ് കൺട്രോൾ പാനൽ ഇൻ എ റേഡിയേഷൻ റൂം. വാട്ട് ഇസ് ദ ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വിഷയൻ ആൻഡ് കൺട്രോൾ പാനൽ ഇൻ എ റേഡിയേഷൻ റൂം? ഓപ്ഷൻസ് ഉണ്ട്: 3 മീറ്റർ, 5 മീറ്റർ, 6 മീറ്റർ. 3 മീറ്റർ. 3 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് വൺ: ഇൻസ്റ്റോൾ, ഐ എൻ എസ് ടി എ എൽ എൽ, ഇൻസ്റ്റോൾ എക്സ്റേ മെഷീൻ, ഇൻസ്റ്റോൾ എക്സ്റേ മെഷീൻ ഇൻ ദ ഡാഷ് ഓഫ് ദ എക്സ്റേ റൂം. മാം ഒന്നുകൂടെ പറയൂ മാം, പ്ലീസ് മാം. ഇൻസ്റ്റോൾ, ഐ എൻ എസ് ടി എ എൽ എൽ, ഇൻസ്റ്റോൾ എക്സ്റേ മെഷീൻ, എക്സ്റേ മെഷീൻ in the dash of the x-ray room. എവിടെ വെക്കണം എന്നാ പറഞ്ഞെ? കോർണറില്. കോർണർ, കോർണർ, the corner of the x-ray room. മിസ് നെ ഒന്നുകൂടെ പറയാവോ ക്വസ്റ്റ്യൻ? ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ? അതെ മാം. ഇൻസ്റ്റോൾ എക്സ്റേ മെഷീൻ, ഇൻസ്റ്റോൾ എക്സ്റേ മെഷീൻ ഇൻ ദ dash of the x-ray room. Dash of the x-ray room. Corner. Next question എഴുതാം. Dash is the protection of, dash is the protection of individual members, individual members of the public. Individual members of the public and of the population in general, and of the population in general. Dash is the protection of individual members of the public and of the population in general. Ed protection a public radiation protection. Okay, public radiation protection. Adha thanne undu. ഇനി തന്നെ നമുക്ക് സെയിം എടുത്ത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ റേഡിയോളജി, ഇൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ, ഇൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ്സ് ആർ ഫോളോഡ്, followed according to the dash, followed according to the dash. Hospital policy. Okay, very good. Hospital policy. Hospital policy anusaricha department timing follow cheyanam. Next question: in radiology, in radiology, in radiology all the reports are, all the reports are to be signed by dash. Radiologist. Radiologist. Padichanagallam radiologist. In radiology all the reports are to be signed by radiologist. 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 Now the options koduthathu: radiologist, cardiologist, immunologist, neurologist. Next one, idum previous question paper il undirunnathayirunnu. Angiographies,
angiographies, A-N-G-I-O-G-R-A-P-H-I-E-S, angiographies are performed, P-E-R-F-O-R-M-E-D, performed for visualizing dash. Angiographies are performed for visualizing dash. Visualizing dash. Angiographies are performed for visualizing dash. Options here by Kam. Heart, lungs, stomach, blood vessels. Blood vessels. Okay, very good. Blood vessels. Blood vessels. Blood vessels. Next one. Next question, Deepa. Which of the following is not included in, which of the following is not included in measures to be, not included in measures to be taken for public protection in radiology. Which of the following is not included in measures to be taken for public protection in radiology? Public protection in radiology. Options A and I can use warning board. Option A and use warning board. Use warning board. Option B, what they call the yellow glow signs for radiation area. Yellow glow signs for radiation area. Next, option C, shielding of patient parts. Shielding of patient parts. Next, option D, all of the above. Here the correct answer is shielding of C. Option C. The patient in the protection will need another. Then the question, don't take measures to be taken for protection in public protection. നമ്മുടെ വരാത്തത് ഏതാന്ന് ചോദിച്ചേക്കുന്നത്, നോട്ട് ഇൻക്ലൂഡഡ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് മാത്രം ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പ്രൊഡക്ട് എന്ന് പറയുന്നത് അത് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാ. ബാക്കി രണ്ടെണ്ണം തന്നതാണ് പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന്. ഓക്കെ, ക്ലിയർ അല്ലേ? എയും ബി ഒന്നും കൂടി ഒന്ന് പറയൂ. ഓപ്ഷൻസ് യൂസ് വാർണിംഗ് ബോർഡ്. Next, option B, yellow glow signs for radiation area. Yellow glow signs for radiation area. Option C ആണ് പറഞ്ഞത്, shielding of patient parts. Option D, all of the above. ഏതാണ് ഓഫ് പേഷ്യന്റ് പാർട്സ്?
ഇനി കുറെയൊക്കെ നമ്മള് നിങ്ങള് മോക്ക് ടെസ്റ്റിലും നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഷീൽഡിംഗ് ഓഫ് പേഷ്യൻസ് ബോർഡ് ആണോ? പാർട്സ്, പാർട്ട്, പി എ ആർ ടി എസ്, പാർട്സ്, പേഷ്യൻസ് പാർട്സ്. പ്രൊട്ടക്ഷൻ ഫോർ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. Public radiation protection. Okay. ഞാനെ അവിടെ നിന്ന് ഇവിടെ നമുക്ക് എടുത്താ പറയുന്നേ, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ, റേഡിയോളജി കഴിഞ്ഞു. ഇപ്പൊ എത്ര ചാപ്റ്റർ എടുത്തു ദിവ്യ? മാഡം മൂന്നാലെണ്ണം എടുത്തു തോന്നുന്നു, ഹോസ്പിറ്റല്, റേഡിയോളജി, സി എസ് എസ് ഡി, പിന്നെ ബ്ലഡ് ബാങ്ക്. ഐശ്വര്യ എത്ര ചാപ്റ്റർ എടുത്തു? നമ്മളിപ്പോ അഞ്ച് ചാപ്റ്റർ എടുത്തോ? ഐശ്വര്യ കുട്ടി ഒന്ന് പറഞ്ഞു കൊടുത്തേ എല്ലാവർക്കും. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, പിന്നെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ കഴിഞ്ഞു, ബ്ലഡ് ബാങ്ക് കഴിഞ്ഞു, പിന്നെ റേഡിയോളജി, സി എസ് എസ് ഡി. ഓക്കെ, സി എസ് എസ് ഡി കഴിഞ്ഞു, റേഡിയോളജി എടുത്തു, അഞ്ച് ചാപ്റ്റർ കേട്ടോ. ഇത് കഴിയുമ്പോ ചാപ്റ്ററിന്റെ പേരെങ്കിലും നിങ്ങൾ ഓർഡറിൽ പഠിക്കണ്ടേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഡയറ്ററി സർവീസ് ആണ്. പ്രിന്റ് എടുക്കാനുള്ളവരൊക്കെ പ്രിന്റ് എടുത്ത് വെച്ചോ. ഡയറ്ററി സർവീസ് ചാപ്റ്റർ നമ്പർ എത്ര മാം? എത്രാമത്തെ ആണുള്ളത്? എന്റെ ഇതിനകത്ത് 23 എന്നാണ് നിങ്ങളുടെ പ്രിന്റഡ് കേട്ടോ. ഡയറ്ററി സർവീസ് നിങ്ങളുടെ പ്രിന്റഡ് ബോർഡിൽ, അതാണ് ചാപ്റ്ററിന്റെ എന്താ പറയാ, നമ്പർ നിങ്ങൾ നോക്കണ്ട, ആ ചാപ്റ്ററിന്റെ പേര് നോക്കിയാൽ മതി. ഡയറ്ററി സർവീസ് ആണ് നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്റർ 23 തന്നെയാണ്, ഡയറ്ററി സർവീസ് ആണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ നാളെ എന്റെ ക്ലാസ് ഇല്ല, സാറ്റർഡേ ഇല്ല, സൺഡേ ഇല്ല, മൂന്ന് ദിവസം അവധി ഉണ്ട്. നെക്സ്റ്റ് മൺഡേ അല്ലേ നമ്മുടെ ക്ലാസ് ഇനി വരുന്നേ? അപ്പത്തേക്കും ഈ ഒരു അഞ്ച് ചാപ്റ്ററും രണ്ട് മൂന്ന് ദിവസം ഉണ്ടല്ലോ, ഒരു വിധമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് റിവൈസ് ചെയ്തോണ്ട് വാ. ഞാനത് 10 ക്വസ്റ്റ്യൻ എണീക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാം ഒന്ന് റിവൈസ് ചെയ്തോണ്ട് പോരെ. സിമ്പിൾ ആയിട്ട് 10 ക്വസ്റ്റ്യൻ മതി, അഞ്ച് ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ. ജസ്റ്റ് എത്രത്തോളം ഒക്കെ നമുക്കപ്പോ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് അവധി ഉണ്ടല്ലോ. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം, താങ്ക് യു മാം, താങ്ക് യു മാം, താങ്ക് യു മാം, താങ്ക് യു മാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എഴുതലേട്ടുണ്ടത് ക്ലാസ് റൂമിലെങ്ങാനും ആണ് ഉടനെ. പത്ത് ക്വസ്റ്റ്യൻ ഒന്നും ഓക്കെ ഹിസ്റ്ററി നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ഇരിക്കാം. എല്ലാവരും രണ്ട് മൂന്ന് ദിവസം സമയം ഉണ്ടല്ലോ, പറ്റുന്ന പോലെ വായിച്ചൊക്കെ നോക്കാം. ഓക്കെ, ക്ലാസ്സിലെന്നല്ലേ ഞാൻ ക്ലാസ്സില് കുറച്ച് പറയാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാലോ. ഓക്കെ ഓക്കെ.